ഹൈ വ്യൂഴ്സ് ഞാനിന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസ്ക്ടോപ്പും ലാപ്ടോപ്പും ഓൺ ആയി വരുമ്പോൾ അതായത് ബൂട്ടായി വരുമ്പോൾ വന്ന് ഡെസ്ക്ടോപ്പിലേക്ക് അതായത് നമ്മുടെ സ്ക്രീനിലേക്ക് വരുന്ന ടൈമിൽ ഒരുപാട് ടൈം എടുക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കാം എന്നതിനെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മെയിനിലായിട്ട് ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിസ് ബൂട്ടാവുന്ന കൂടെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരുപാട് സർവീസസ് ബൂ ലോഡാവും അതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ലോഡാവുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് കാരണമാണ് നമ്മൾ ചിലപ്പോൾ ഡെസ്ക്ടോപ്പ് വന്നു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാലും ചിലപ്പോൾ ചില മെഷീൻസിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനാണ് ഓപ്പൺ ആക്കാൻ പറ്റാതെയും അല്ലെങ്കിൽ ഒരു നോട്ട് പാഡ് പോലും തുറക്കാൻ പറ്റാത്ത ഇടവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെഷീൻസിൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി നമ്മൾ ആദ്യം എന്താണെന്ന് ഡെസ്ക്ടോപ്പിൽ ഡെസ്ക്ടോപ്പിലെത്തിയ ശേഷം നമ്മൾ സ്റ്റാർട്ടിൽ പോവുക സ്റ്റാർട്ടിൽ പോയിട്ട് സെർച്ചിൽ പോയി റൺ എന്ന് ടൈപ്പ് ചെയ്യുക എൻറ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ റൺ വിൻഡോ വരും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് എം എസ് കോൺഫിക് എം എസ് കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യാം ഇതിപ്പോൾ വിൻഡോസ് ഞാൻ യൂസ് ചെയ്യുന്ന വിൻഡോസ് സെവൻ ആണ് അതിൽ സ്റ്റാർട്ടിൽ ഇവിടെ സെർച്ച് ചെയ്യണം ഇല്ലെങ്കിൽ വിൻഡോസ് സെവൻ അല്ലെങ്കിൽ സോറി വിൻഡോസ് എയ്റ്റ് അല്ലെങ്കിൽ വിൻഡോസ് ടെന്നിൽ ഇവിടെ സെർച്ച് കാണാം അവിടെ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ വിൻഡോസ് കീ പ്രെസ് ചെയ്തുകൊണ്ട് ലെറ്റർ ആർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വിൻഡോസ് ഈ വ്യൂ വരുന്നതാണ് ഈ റൺ കമ റൺ ഓപ്പൺ ആയി വരുന്നതാണ് അപ്പോൾ അതിൽ എം എസ് കോൺഫിഗറിൻ്റെ ടൈപ്പിയാണ് എം എസ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് കോൺഫിഗറേഷൻ കോൺഫിഗറേഷനുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു നോർമൽ സ്റ്റാർട്ടപ്പിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സെലക്റ്റീവ് സ്റ്റാർട്ടപ്പിലേക്ക് മാറ്റുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ലോഡ് സിസ്റ്റം സർവീസസ് അതായത് കമ്പ്യൂട്ടറിൻ്റെ അതായത് വിൻഡോസ് വോയിസ് സർവീസസ് ഓൾ സർവീസസ് ഡിഫോൾട്ട് സർവീസസ് പ്ലസ് ലോഡ് സിസ്റ്റം സോറി ലോഡ് സ്റ്റാർട്ടപ്പ് ഐറ്റംസ് സ്റ്റാർട്ടപ്പ് ഐറ്റംസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻസ്റ്റാൾഡ് പ്രോഗ്രാം അപ്പം നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് വേറെ നോർമൽ സ്റ്റാർട്ടപ്പിൽ തന്നെ പോയി ഇവിടെ കിടക്കാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സാധനമാണ് ഇതാണ് ഈ കാണുന്ന ആപ്ലിക്കേഷൻസ് ആണ് ശരിക്കും നമ്മുടെ ബൂട്ട് ഡിലേ ആക്കുന്നത് ഇപ്പോൾ ഒരാളൊരു പി സി എല്ലാം ലാപ്ടോപ്പ് മേടിച്ചിട്ട് ഒരുപാട് നാളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പല പ്രോഗ്രാംസ് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് അത് ഒരുപാടായി അത് ഈ ഒരു ലിസ്റ്റ് തന്നെ അങ്ങനെ നിറയും അപ്പോൾ ഈ ലിസ്റ്റ് നിറഞ്ഞിട്ട് നമ്മൾ വോയിസ് ലോഡാവുമ്പോൾ ആ കൂട്ടത്തിൽ ഈ കാണുന്ന ആഡോ ബക്രോ ഇതെല്ലാം ലോഡ് ആവുന്നതുകൊണ്ടാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഭയങ്കര സ്ലോ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഇത് വിൻഡോസ് സെവൻ ആയതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ടപ്പ് ഇതിനകത്ത് ഈ പ്രോഗ്രാംസ് വേണം ഇത് വിൻഡോസ് എയ്റ്റ് അല്ലെങ്കിൽ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഈ സ്റ്റാർട്ടപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കാണും ഇത് ടാസ്ക് മാനേജറിൽ പോയിട്ട് അവിടെ സ്റ്റാർട്ടപ്പ് ഇൻ ചെയ്യാനാണ് അപ്പോൾ അത് അങ്ങനെയുള്ള വിൻഡോസ് എയ്റ്റിനും ടെന്നിനു വേണ്ടിയിട്ട് ഈ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടാസ്ക് ബാറിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ടാസ്ക് മാനേജർ പോവുക ഇവിടെ പോയി കഴിയുമ്പോൾ ഇവിടെ ഒരു പുതിയ ടാബ് ഈ ഈ കൂട്ടത്തിൽ ഈ ആപ്ലിക്കേഷൻ പ്രോസസ് സർവീസസ് പെർഫോമൻസ് ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു ആണ് അതിനുള്ളിൽ പോയി കഴിയുമ്പോൾ ഇതേ സെയിം ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും ഇത് എയ്റ്റിനും ടെന്നിനും മാത്രം ഭാഗമാണ് അപ്പം ഇതിപ്പോൾ സെവൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ടെൻ ടെൻ ആണെങ്കിലും ഈ സ്റ്റാർട്ടപ്പിനുള്ളിൽ പോയിട്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ എടുത്ത് കളയാം ഇപ്പോൾ ഇത് സോളിഡ് വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫയലാണ് ഇത് ആവശ്യമില്ലാത്തതാണ് ഈ കാണുന്നത് ഫ്ലെക്സറ സോഫ്റ്റ്വെയർ അത് ആവശ്യമില്ലാത്തതാണ് ആക്രോബാറ്റ് അല്ലെങ്കിൽ അഡോബിൻ്റേതായിട്ടുള്ള ഒന്നും വേണ്ട ഇത് ക്യാനോണിൻ്റെ ഒരു ക്വിക്കുമിനു ആണ് ആവശ്യമില്ല ഗ്രൂ മോണ്ടർ എന്ന് പറയുന്ന എം എസ് ഓഫീസിൻ്റെ ഒരു സർവീസ് ഫയലാണ് അത് ആവശ്യമില്ല പിന്നെ ഇത് കാണുന്ന ഇൻ്റൽ ഇത് മദർ ബോണ്ട് യൂസ് ബി ത്രീൻ്റെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് ഈ അഡോബ് അപ്ഡേറ്റർ ചെയ്ത് ആവശ്യമില്ല ഇൻവോക്കർ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ആഡോപ് സിസ്റ്റത്തിൻ്റെയാണ് അതും ആവശ്യമില്ല ഐറ്റൂൺസ് ആവശ്യമില്ല ആപ്പിളിൻ്റെയാണ് ഇത് റിയൽടെക്ക് ഇത് ഓൺ ബോർഡ് അതായത് മദർ ബോർഡിലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ വെക്കാവുക അതായത് ഈ ഇതുപോലെ യു എസ് ബി ഇൻ്റലിൻ്റെ വേറെ എന്തെങ്കിലും റാബ്സ് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ വി ഡി എുടെ ആണ് ആ എൻ വി ഡോ അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസ് ഇത് മാത്രം വെച്ചുകൊണ്ട് ബാക്കിയെല്ലാം ഇതിൻ്റെ ടിക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ കൊടുക്കുക ഓക്കെ കൊടുക്കുക എന്നേരം സിസ്റ്റം ഒരു കോൺഫി സിസ്റ്റം കോൺഫിറേഷൻ ഒരു മെസ്സേജ് വരും യു വാണ്ട് ടു റീഡ് ഓർ നോട്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒന്ന് ഈ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്താൽ വേണ്ടി ഞാനിപ്പോൾ റീബൂട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്